ചാണ്ടി ഉമ്മനോട് പാർട്ടി നേരത്തെ പറഞ്ഞതാണ് വോട്ടർമാരോട് വോട്ട് ചോദിച്ചാൽ മതി അപ്പന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ മതി മാധ്യമങ്ങളോടൊന്നും ഒരക്ഷരം മിണ്ടരുത് എന്ന് പക്ഷേ ചാണ്ടി ഉമ്മൻ കേട്ടില്ല മൈക്ക് കാണുമ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു വേവലാതി മിണ്ടാതെ പോയാൽ അത് മോശമാകുമല്ലോ എന്ന് മിണ്ടിയാലോ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ നുണയനാണ് പുതുപ്പള്ളി മണ്ഡലത്തെ അറിഞ്ഞുകൂടാത്ത ആളാണ് എന്നുള്ള പേരുദോഷം നാട്ടുകാർക്ക് മുന്നിലേക്ക് സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ കോവിഡ് വന്നപ്പോൾ എല്ലാ ടെസ്റ്റും നടത്തിയത് പുതുപ്പള്ളിയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്ന് നാട്ടുകാരെല്ലാം അന്തം വിട്ടു കാരണം ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് സാങ്കേതിക പരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലിൽ ഒരു അത്യാധുനിക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിനെക്കുറിച്ചും അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ സജീവമായി വരുന്നതിനെക്കുറിച്ചുമൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ളവരാണ് ഇതിനിടയിൽ എപ്പോഴാണ് പുതുപ്പള്ളിയിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് എന്ന സംശയമായി എല്ലാവർക്കും അങ്ങനെ പലരും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി പുതുപ്പള്ളിയിലല്ല തൊട്ടടുത്ത കോട്ടയത്ത് വെക്ടർ കൺട്രോൾ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു ഫീൽഡ് സ്റ്റേഷൻ വെക്ടർ കൺട്രോൾ റിസർച്ച് സെൻ്റർ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആസ്ഥാനമായ ICMR നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പുതിയ തരം രോഗാണുക്കളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനം അതിന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഫീൽഡ് സ്റ്റേഷനുകളുണ്ട് എവിടെയെങ്കിലുമൊക്കെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ രോഗാണുവിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി സാമ്പിളുകൾ ശേഖരിക്കാം അല്ലാതെ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെയ്യുന്നത് പോലെ ഒരു രോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളല്ല അവിടെ നടക്കുന്നത് ഇനി അങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുപോലും പുതുപ്പള്ളിയിലല്ല കോട്ടയം നിയോജക മണ്ഡലത്തിലെ ഈരയിൽ കടവ് എന്ന സ്ഥലത്താണ് ആ സ്ഥാപനത്തെക്കുറിച്ചാണ് ചാണ്ടി ഉമ്മൻ ഒരു ലജ്ജയുമില്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പുതുപ്പള്ളിയിലാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് എന്ന് നിങ്ങൾ വികസനം എവിടെ എന്ന് ചോദിച്ചാൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു വികസനം പുതുപ്പള്ളിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാടറിയാതെ അങ്ങനെ ഒരു വികസനം വന്നെങ്കിൽ അതൊരു അത്ഭുതമാണല്ലോ എന്ന് കരുതി അന്വേഷിച്ച ആളുകൾക്കാണ് അത് വെക്ടർ റിസർച്ച് സെൻ്ററിൻ്റെ ഫീൽഡ് സ്റ്റേഷനാണെന്നും അത് കോട്ടയം നിയോജക മണ്ഡലത്തിലാണെന്നും അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോഴത്തെ സഹകരണ മന്ത്രി VN വാസവൻ കോട്ടയം MLA ആയിരുന്നപ്പോഴും അവിടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് എന്നും മനസ്സിലായത് എന്തൊരു കഷ്ടമാണ് ജെയ്ക്സി തോമസ് സംവാദത്തിന് വിളിച്ചപ്പോൾ ആ സംവാദത്തിന് ചാണ്ടി ഉമ്മൻ തയ്യാറാകാതിരുന്നതിൻ്റെ കാരണവും ഇതുതന്നെ നാവെടുത്താൽ നുണ പറയുക അച്ഛൻ്റെ ആ മഹിമയല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത ഒരു മകൻ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല KSU പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു രാഹുൽഗാന്ധിയോടൊപ്പം നടന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയില്ല പുതുപ്പള്ളിയെ അറിയില്ല അങ്ങനെ ഒരാൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നതാണ് നല്ലത് വോട്ടർമാരോട് പോയി അച്ഛൻ്റെ പേര് പറയുന്നത് മാത്രമാണ് നല്ലത്